വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ പാർട്ടീസ് പർച്ചേസ് പാർട്ടി അതുപോലെ തന്നെ സെയിൽസ് പാർട്ടി ഇങ്ങനെ രണ്ട് പാർട്ടി ഉണ്ടാവും. ഈ രണ്ട് പാർട്ടിയും എങ്ങനെയാണ് നമ്മൾ ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ ആഡ് ചെയ്യാമെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത്. നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഹോം പേജിൽ ലെഫ്റ്റിൽ തന്നെ പാർട്ടീസ് എന്ന് കാണാൻ പറ്റും. ഇവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം വരുന്ന ഭാഗത്ത് ആഡ് യുവർ ഫസ്റ്റ് പാർട്ടി ഇവിടെ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ആഡ് പാർട്ടി എന്ന് വരും. ഇവിടെ പാർട്ടി നെയിം ടൈപ്പ് ചെയ്യണം. ഞാനിവിടെ പി കെ ട്രേഡേഴ്സ് എന്ന് കൊടുക്കുകയാണ്. അതിൻ്റെ ശേഷം അവരെ ഫോൺ നമ്പർ എത്രയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഫോൺ നമ്പർ ഇവിടെ കറക്റ്റ് കൊടുക്കുക. അതിൻ്റെ ശേഷം ബിസിനസ് അഡ്രസ്സാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഞാനിവിടെ ഫോൺ നമ്പർ എന്നുള്ളടത്ത് ജസ്റ്റ് ഒരു നമ്പർ ഇങ്ങനെ അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജി എസ് ടിയിൽ ഉള്ള ബിസിനസ് അഡ്രസ്സ് കൊടുക്കുക. ജി എസ് ടി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ, ജി എസ് ടി ഇല്ലാത്ത കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ അവരെ ബിസിനസ് അഡ്രസ്സ് കൊടുക്കുക. ഇവിടെ ഡിസ്ട്രിക്ട്, പ്ലേസ്, പിൻകോഡ്, പോസ്റ്റ് ഇങ്ങനത്തെ ഡീറ്റെയിൽ അഡ്രസ്സ് തന്നെ അറ്റാച്ച് ചെയ്യുക. അതിൻ്റെ ശേഷം ജി എസ് ടി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഓപ്ഷൻ കാണാൻ പറ്റും. ഇവിടെ അൺരജിസ്റ്റേർഡ് കൺസ്യൂമർ, ജി എസ് ടി ഇല്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ അൺരജിസ്റ്റേർഡ് കൺസ്യൂമർ എന്ന് കൊടുത്തതിന് ശേഷം ഇവിടെ സ്റ്റേറ്റ് കൂടെ നിങ്ങൾ കൊടുക്കണം. ഇവിടെ കേരള എന്നുണ്ടെങ്കിൽ കേരള എന്ന് ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്താൽ കേരള വരും. അത് സെലക്ട് ചെയ്യുക. അപ്പം അൺരജിസ്റ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ജി എസ് ടി ഇല്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ അൺരജിസ്റ്റേർഡ് എന്ന് സെലക്ട് ചെയ്യുക. അതിന് ശേഷം ജി എസ് ടി ഉള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ രജിസ്റ്റേർഡ് ബിസിനസ് റെഗുലർ എന്നാണ് തിരഞ്ഞെടുക്കേണ്ടത്. അതിന് ശേഷം ഇവിടെ ജി എസ് ടി നമ്പർ ടൈപ്പ് ചെയ്യുക. ഇവിടെ ഓൾറെഡി 32 കൊടുത്താൽ കേരള വരും. അതുപോലെ തന്നെ നമ്മൾ 29 കൊടുത്തു കഴിഞ്ഞാൽ കർണാടക വരും. 31 കൊടുത്തു കഴിഞ്ഞാൽ ലക്ഷദ്വീപ് വരും. അപ്പോൾ നിങ്ങൾ കറക്റ്റ് ജി എസ് ടി നമ്പർ തന്നെ നിങ്ങൾ അവിടെ കൊടുക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ജി എസ് ടി നമ്പർ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ശേഷം പിന്നെ രജിസ്റ്റേർഡ് ബിസിനസ് കോമ്പോസിഷൻ, കോമ്പോസിഷൻ ഉള്ള ജി എസ് ടി കസ്റ്റമറാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കോമ്പോസിഷൻ ജി എസ് ടി എന്നുള്ളത് തിരഞ്ഞെടുത്തിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളെ പർച്ചേസ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും സെയിൽസ് പാർട്ടി ആണെന്നുണ്ടെങ്കിലും കോമ്പോസിഷൻ ആണോ എന്നും കൂടെ നിങ്ങൾ ചോദിച്ചതിന് ശേഷമാണ് ജി എസ് ടി നമ്പർ അറ്റാച്ച് ചെയ്തിട്ട് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അതിൻ്റെ ശേഷം ഞാനിവിടെ നിലവിൽ അൺരജിസ്റ്റേർഡ് കൺസ്യൂമർ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ സ്റ്റേറ്റ് കേരള കൊടുക്കുകയാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്തതായിട്ട് വരുന്നത് ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളവിടെ ക്ലിക്ക് ചെയ്യുക. നിലവിൽ വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയർ ഉപയോഗിക്കാത്തൊരു സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് പാർട്ടീസ് ഉണ്ടാവും. അവരൊക്കെ ഓപ്പണിംഗ് ബാലൻസ് ആഡ് ചെയ്യാനാണ് ഞാൻ ഈ ഭാഗം നിങ്ങളെ പരിചയപ്പെടുത്തി തരുന്നത്. ഇവിടെ ഞാൻ ഓപ്പണിംഗ് ബാലൻസ് എന്നുള്ളടത്ത് ഒരു 10 രൂപ കൊടുക്കുകയാണ്. ഈ 10 രൂപ നിങ്ങൾ പർച്ചേസ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ടു പേ അങ്ങോട്ട് കൊടുക്കാനാവും. നിങ്ങൾ സെയിൽസ് പാർട്ടി ആണെന്നുണ്ടെങ്കിൽ ടു റിസീവ് ഇങ്ങോട്ട് കിട്ടാനാവും. വ്യാപാരിൽ നമുക്ക് ഗ്രീനിലുള്ള ഒരു എമൗണ്ടുകളൊക്കെ ഇങ്ങോട്ട് കിട്ടാനും അതുപോലെ തന്നെ റെഡിലുള്ളതൊക്കെ അങ്ങോട്ട് കൊടുക്കാനുമാണ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മളിവിടെ സേവ് എന്ന് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ പാർട്ടി ക്രിയേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പി കെ ട്രേഡേഴ്സ് ഇതാ ഗ്രീനിലാണ് കിടക്കുന്നത് 10 രൂപ എന്നുള്ളത്. അപ്പോൾ ഈ പി കെ ട്രേഡേഴ്സിൽ നിന്ന് 10 രൂപ നമുക്ക് കിട്ടാനുണ്ടെന്നുള്ളതാണ് ഇതിനർത്ഥം. ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് സ്കിപ്പ് ചെയ്യാതെ കണ്ടതിന് ശേഷം എന്തെങ്കിലും ടെക്നിക്കൽ സപ്പോർട്ട് വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് വീഡിയോസ് ഞാൻ തുടർന്നും അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ ഒരു സമയത്ത് തന്നെ നിങ്ങളിലേക്ക് വീഡിയോ എത്തിച്ചേരാൻ നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അടുത്ത വീഡിയോ വ്യാപാര ബില്ലിംഗ് സോഫ്റ്റ്വെയറിൽ പർച്ചേസ് എങ്ങനെ അപ്ഡേറ്റ് ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്.